തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ സൂപ്പർ എം ആർ എഫ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാൻ നടപടിയായി പദ്ധതി പുനരാരംഭിക്കുന്നതിനായി കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്താണ് നടപടി തുടങ്ങിയത് കോടികൾ മുടക്കി സ്ഥാപിച്ച മെഷീനുകൾ ഉൾപ്പെടെ നശിക്കുന്നതായി സിറ്റി പ്രാദേശിക വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവമ്പാടി ഒറ്റപ്പൊയിലെ സൂപ്പർ എം ആർ എഫ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാനാണ് നടപടിയായത് യന്ത്രങ്ങൾ തകരാറിലായി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതി പുനരാരംഭിക്കാൻ സർക്കാർ അംഗീകൃത ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിക്കുമെന്ന് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ജനുവരി ഒന്നിന് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ടെൻഡർ ക്ഷണിക്കുക പ്ലാന്റ് നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ക്ലീൻ കേരള കമ്പനിയുടെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും ടണ്ട് ക്ഷണിക്കുന്നത് പൊതുമാലിന്യ സംസ്കരണത്തിനായി ബ്ലോക്കുകൾ തോറും ഒരു മിനി എം ആർ എഫ് പ്ലാന്റ് സ്ഥാപിക്കുക എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സൂപ്പർ എം ആർ എഫ് പ്ലാന്റ് തുടങ്ങിയത് കൊടുവള്ളി ബ്ലോക്കിലെ മുഴുവൻ ജൈവ അജൈവ മാലിന്യങ്ങളും സംസ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചത് പ്ലാസ്റ്റിക് മാലിന്യം പൊടിച്ച് റീസൈക്ലിങ്ങിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ കയറ്റി അയയ്ക്കുകയും റോഡ് ടാറിങ്ങിനുൾപ്പെടെ ഉപയോഗിക്കുന്നതിനുമായിരുന്നു പദ്ധതി ഒരു മാസം പ്രവർത്തനം നടന്നെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനം അവസാനിക്കുകയായിരുന്നു പ്ലാന്റിൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഷ്രഡിംഗ് മെഷീൻ ബെയിലിംഗ് യന്ത്രം എന്നിവ പ്രവർത്തിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് കോടികൾ ചെലവഴിച്ച പദ്ധതി ഉപേക്ഷിച്ചത് സംബന്ധിച്ച് സി ടി വി പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകൻ സൈദലവി ആനടിയിൽ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് നടപടി അതേസമയം ഗ്രാമപഞ്ചായത്തിൻ്റെ അപേക്ഷയിൻമേൽ പ്ലാന്റ് ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകാനുള്ള ചർച്ചകൾ നടക്കുന്നതായും അറിയുന്നു തിരുവാമ്പാടി പഞ്ചായത്ത് അധീനതയിലുള്ള സ്ഥലത്താണ് പ്ലാന്റ് ഉള്ളത് മാലിന്യം തരംതിരിക്കുകയും സംസ്കരണത്തിനായി കയറ്റി അയക്കുകയും ചെയ്യുന്ന എം കേന്ദ്രം തൊട്ടരികെ പ്രവർത്തിക്കുന്നുണ്ട് സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി